शब्द साम्यते वक्र इन्ले पर आर एस एस मंत्री सजी चेरियांटे शब्द साम्यता वीडियो सतीशनकूरी उपर एस एस स्थापक आचार्य गोलवाल्कर बंच ऑफ तोर्स अद्हेपुस्तक कृत्यमായി പറഞ്ഞിട്ടുണ്ട് ഇതേ വാചകങ്ങൾ സജി ചെറിയാൻ ഇന്നലെ ഉദ്ധരിച്ച വാചകങ്ങൾ അതായത് ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്ത ഭരണഘടനയാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് ആ ബഞ്ച് ഓഫ് തോർസ് എന്ന് പറയുന്ന ആർഎസ്എസ് ആചാര്യന്റെ പുസ്തകം കണ്ണൂർ സർവകലാശാലയിൽ പഠിപ്പിക്കാൻ പോയ ആളുകളാണ് ഇവർ ആ ബഞ്ച് ഓഫ് തോർസിലെ ഗോൾവാൾക്കറിന്റെ ആശയങ്ങളാണ് ആർഎസ്എസിന്റെ ആശയങ്ങളാണ് സജി ചെറിയാൻ ഉയർത്തുന്നത് ആ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്തേം ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും സിപിഎമ്മിനോടുമുള്ള ചോദ്യം ഇത് നിങ്ങളുടെ കൂടി അഭിപ്രായമാണ് എങ്കിൽ നിങ്ങൾ സജി ചെറിയാൻ നിലനിർത്തുക ഇത് നിങ്ങളുടെ അഭിപ്രായമല്ല എങ്കിൽ നിങ്ങൾ സജി ചെറിയാനോട് രാജി വെക്കാൻ ആവശ്യപ്പെടുക രാജി വെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കുക ഇതേതാണ്ട് ലിക്കണിയിൽ സുനവട്ട പോലെ എപ്പോ സുനവട്ട എടുക്കാനും പറ്റില്ല കേണി ചോന്നണ്ട് നടക്കേം ചെയ്യണം രാജി വെച്ച് പുറത്തു പോയി അദ്ദേഹത്തിന് ആർഎസ്എസ് ചേരാം അപ്പൊ ഈ ഇവിടത്തെ സംസ്ഥാന മന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാലും ഒരുപക്ഷേ കേന്ദ്ര മന്ത്രിസ്ഥാനം ആർ എസ് എസിന്റെ സഹായത്തോടു കൂടി കിട്ടും ആർ എസ് എസ് നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ അവരെക്കാൾ വലിയ ആർജവത്തോടു കൂടിയാണ് ആർ എസ് എസിന്റെ ആശയം സംസ്ഥാനത്തെ സി പി എം സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അല്ലേ സി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ തല്ലുകൊണ്ടും ചെമ്പു ചുമന്നും എയറിൽ നിർത്തുന്ന മറ്റു വിവാദങ്ങൾ മുക്കിക്കളയല്ലേ എന്ന് സതീശേട്ടൻ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിക്കൂട്ടിൽ എത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് സജി ചെറിയാൻ ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കണം ഒരാളോശാലും മുങ്ങിപ്പോയില്ല ആ വിഷയങ്ങൾക്കെല്ലാം പ്രസക്തി വരികയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞല്ലോ തൊട്ടതെല്ലാം പൊള്ളുന്ന വഷളാവുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ് വിവാദങ്ങളിൽ നിന്ന് വിവാദ ചുഴികളിലേക്ക് സർക്കാർ ആണ്ടുപോവുകയാണ് പ്രതിരോധിക്കാൻ പോലും പറ്റുന്നില്ല എവിടെ പോയി എ കെ ജി സെന്റർ ആക്രമണമൊക്കെ ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി വക്രദൃഷ്ടി പൂർണ്ണമാവുന്നു നാളെ വീണ്ടും കാണാം 9:00